പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുവാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ഐ ടി യുവിൻ്റെ പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പള്ളുരുത്തിയിൽ സമരം നടക്കുകയാണ്. വാർത്തയിലേക്ക്. ഇന്ന് രാജ്യവ്യാപകമായി സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിൽപ്പന നയത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ ശെൽവൻ സൂചിപ്പിച്ച പോലെ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിൽക്കുകയാണ്. 2018 80,000 കോടി രൂപയാണ് പൊതുമേഖലാ ഓഹരി വിറ്റ് സർക്കാർ ഖജനാവിലേക്ക് മുതൽ കൂട്ടാൻ തീരുമാനിച്ചത്. 2019 അത് 111,000 കോടി രൂപയാക്കി. കാലത്ത് രാജ്യത്തെ ജനങ്ങളെ സേവിക്കേണ്ട സർക്കാർ അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ രാജ്യത്തിൻ്റെ സ്വത്തായ വിവിധ സ്ഥാപനങ്ങൾ 600,000 കോടി രൂപ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ പൊതുമേഖലയും ഇന്ത്യയിലെ പൊതുസ്വത്തും വിൽക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. കോർപ്പറേറ്റുകൾക്കും മറ്റ് വൻകിടക്കാർക്കും തങ്ങളുടെ ഇഷ്ടക്കാർക്കും പരമാവധി ഇളവ് കൊടുക്കുകയും അവരുടെ കടം എഴുതിത്തള്ളുകയും ചെയ്തിട്ട് അതിന് പണമുണ്ടാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ആകെ വിൽക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീക്കത്തിനെതിരായി അതിശക്തമായ സമരമാണ് രാജ്യത്താകെ ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഈ സമരം കഴിഞ്ഞാൽ അടുത്ത മാസം പകുതിയോടുകൂടി 19 പ്രതിപക്ഷ പാർട്ടികളുടെ അതിശക്തമായ സമരം ഈ രാജ്യം കാണാൻ പോവുകയാണ്. അങ്ങനെ അതിശക്തമായ പ്രതിഷേധത്തിലൂടെയും സമരത്തിലൂടെയും അല്ലാതെ ഗവൺമെൻറ്റ് നയങ്ങൾ തിരുത്തിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ മുഴുവൻ സഖാക്കളോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വകാര്യവൽക്കരണം അതിശക്തമായി ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ സമസ്ത മേഖലയും ഇനി സ്വകാര്യവൽക്കരിക്കാൻ ഒരു മേഖലയും അവശേഷിക്കുന്നില്ല. നമ്മുടെ കോഴിക്കോട് വിമാനത്താവളം അടക്കം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നുവെന്ന ഏറ്റവും ഭയമുളവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം രാജ്യം നേരിടുകയാണ്. ഇതിനെതിരെ സി ഐ ടി യു അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലമായ സി ഐ ടി യുവിൻ്റെ മാത്രം ഒരു പ്രതിഷേധമായി മാറാതെ നമുക്ക് രാജ്യത്തെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ കോവിഡ് കാലത്തും നമ്മൾ ലോകം ദർശിക്കുമ്പോൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരായി ജനങ്ങളെ അണിനിരത്താനും അവരുടെ ജീവിതം രക്ഷിക്കുന്നതിനും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നിരവധിയായിട്ടുള്ള ലോക നേതാക്കന്മാരുള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ കോവിഡിൻ്റെ മറവിൽ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് രാജ്യത്തെ കുത്തകകളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റായി ബി ജെ പി ഗവൺമെൻറ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നതുവരെ ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ സമരക്കാരിവിടെ സൂചിപ്പിക്കുകയാണ്. പള്ളുരുത്തിയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റിവല്ലോ.